യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി കടുപ്പിച്ചു പോലീസ്. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെ രണ്ട് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പൊതുമുതൽ നശിപ്പിച്ച കുറ്റം ചുമത്തിയാണ് ഈ കേസുകൾ. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ട്. അമൽ, വളരെ ശക്തമായ രീതിയിൽ തന്നെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇതൊരു കോൺഗ്രസിനെ സംബന്ധിച്ച്, യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് തങ്ങളുടെ അധ്യക്ഷനാണ് അകത്ത് കിടക്കുന്നത്. നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ വീണ്ടും കടുത്ത വകുപ്പുകൾ ചേർക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പകപോക്കൽ എന്ന നിലയിലേക്ക് മാറുകയാണോ? ദിവിഷ, രണ്ട് കേസുകളായിരുന്നു ഇന്ന് ആദ്യം ചുമത്തിയിരുന്നത്. ഇപ്പോൾ ഒരു കേസുകൾ കൂടി, മൊത്തം മൂന്ന് കേസുകൾ രാഹുലിനെതിരെ ചുമത്തുകയാണ്. കണ്ടോൺമെന്റ് പോലീസാണ് ഇതിൽ ആദ്യ രണ്ട് കേസ് ചുമത്തിയിരിക്കുന്നത്. അതനുസരിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമം കാട്ടിയെന്നും പോലീസ് വാഹനങ്ങൾ തല്ലി തകർത്തു എന്നുള്ള വകുപ്പുകൾ ചുമത്തിയാണ്, PDPP പൊതുമുതൽ നശിപ്പിക്കുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ആ കേസുകൾ ഇട്ടിരിക്കുന്നത്. പോലീസ്, കണ്ടോൺമെന്റ് പോലീസ് ജയിലിലെത്തി രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. രാഹുൽ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഇതേ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുകയാണ്. അതിൽ പോലീസിനെ ആക്രമിച്ചതടക്കം, നിയമവിരുദ്ധമായി സംഘം ചേർന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന് പുറമെയാണ് രണ്ട് കേസുകൾ കൂടി ഉണ്ടായിരിക്കുന്നത്. അന്ന് നിരവധി പോലീസ് വാഹനങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തല്ലി തകർത്തിരുന്നു. ആ സമരത്തിന് ആഹ്വാനം ചെയ്തയാൾ എന്നുള്ള നിലയിലാണ് രാഹുലിനെതിരെ പുതിയ രണ്ട് കേസുകൾ കൂടി കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കേസിൽ രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അതിന് പുറമെയാണ് മ്യൂസിയം പോലീസ് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് കോൺഗ്രസ് നടത്തിയ ഒരു മാർച്ച് ഉണ്ടായിരുന്നു DGP ഓഫീസിലേക്ക്. ആ കേസ് ഉദാഹരണം അടക്കമെന്ന് BD സെഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ജലപീരങ്കി ആക്രമണവും അതോടൊപ്പം തന്നെ അതിനുശേഷം ഗ്രനേഡ് ആക്രമണവും എല്ലാം ഉണ്ടായി. സുധാകരൻ തലകറങ്ങി വീഴുകയും സതീശൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിപാടി അലങ്കോലമാവുകയും ചെയ്ത കോൺഗ്രസിന്റെ മാർച്ചുണ്ടായിരുന്നു. ആ കോൺഗ്രസ് മാർച്ചുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കൂടി രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടോൺമെന്റ് പോലീസിന്റെ രണ്ട് കേസും മ്യൂസിയം പോലീസിന്റെ ഒരു കേസും, മൊത്തം മൂന്ന് കേസുകളാണ് രാഹുലിനെതിരെ പുതിയതായി ചുമത്തിയിരിക്കുന്നത്. ഈ കേസുകളിൽ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ ആദ്യത്തെ കേസിൽ, ആദ്യം രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ജാമ്യാപേക്ഷ 17-ാം തീയതിയിലേക്ക് കോടതി മാറ്റിവെച്ചിരിക്കുന്നു. നാളെയാണ് 17. അത് പരിഗണിക്കാനിരിക്കെയാണ് രാഹുലിനെതിരെ പുതിയ കേസുകൾ ചുമത്തുന്നത്. രാഹുലിനെ ജയിലിൽ നിന്നും പുറത്തിറക്കാനുള്ള നീക്കം എന്നുള്ള നിലയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെ കാണുന്നത്. രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ജില്ലാ തലങ്ങളിൽ പരിപാടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരു ദിവസം രണ്ട് ജില്ല, മൂന്ന് ജില്ല എന്നുള്ള തരത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. ഇന്നലെ ആലപ്പുഴയിലൊക്കെ നടന്ന മാർച്ച് വലിയ തോതിൽ സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പോകുന്നത്. രാഹുലിനെതിരെയുള്ള നീക്കം രാഷ്ട്രീയ പകപോക്കൽ എന്നുള്ള നിലയിൽ തന്നെയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം.